ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാസിൽ ഗമിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മല്ലു റൈഡേഴ്സിൻ്റെ സെഡ് പ്രോ മോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മച്ചന്മാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നും കൂടി അടിച്ചു കൊട്ടി ഗായ്സ്. അപ്പോൾ ഇത് അവരുടെ ചാനൽ ലിങ്ക് ആയ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ നിയമം ലംഘിക്കാൻ പാടുള്ളതല്ല ഗായ്സ്. ഈ നിയമം ആര് ലംഘിക്കരുത് അത്ര മാത്രമേ പറയുള്ളൂ. മോഡലിംഗോ മോഡ് ഫയലോ പങ്കിടരുത്, അതെന്താ ഇതാണ് കർശനമാണ്. പിന്നെ ടീം മല്ലു റൈഡേഴ്സിൻ്റെ റിലീസ് വീഡിയോ ലിങ്ക് മാത്രം പങ്കിടുക. എല്ലാവരും അങ്ങനെ തന്നെ ശ്രമിക്കുക, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. ശ്രമിക്കുകയല്ല, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ ഗായ്സ്. അത് വെറുതെ അനീതിയായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇട്ട കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വീഡിയോ മാത്രമാണ് ഇടുന്നത്. അവരിട്ടിട്ടുണ്ട്, ഇതാ ഇതുണ്ടോ, അവരിട്ടിട്ടുണ്ട് എങ്ങനെ ഔട്ട് ടു ഡൗൺലോഡ് എന്നൊക്കെ ഉണ്ട്, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അവരതൊക്കെ ഇട്ടുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. ചില ആൾക്കാർക്ക് ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇതാ, ഇതൊന്ന് തൊട്ടെടുക്കുക. ഡൗൺലോഡ്സ് തൊട്ടെടുത്താൽ വേറെ ജി പി ലിങ്ക് ആയിട്ടാണ് ഇത് കിട്ടുക, ജി പി ലിങ്ക്. അപ്പോൾ ഡൗൺലോഡ്സ് തൊട്ടെടുത്തതിന് ശേഷം ജി പിയിലേക്ക് കയറും. ചിലപ്പോൾ ഏഴ് തരാൻ സാധ്യതയുണ്ട്, അതൊന്നും നിങ്ങൾ ബാക്ക് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത്തിരി തായോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഇതാ ഇത്തിരി തായോട്ട് സ്ക്രോൾ ചെയ്താൽ ഇതാ വെരിഫൈ ഉണ്ടാവും. താഴെയുള്ള വെരിഫൈ ആണ്, ഏറ്റവും മേലുള്ള വെരിഫൈ അല്ല. ഇതല്ല ഗൈസ്. അപ്പോൾ ഇതാണ്, ഇതാണ് ഗൈസ്. പരിശോധിക്കുക, എനിക്ക് നിങ്ങൾക്ക് വെരിഫൈ ആയിരിക്കും. ഞാൻ മലയാളത്തിലുള്ള ആയതുകൊണ്ടാണ്, മലയാള ടൈപ്പ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പരിശോധിക്കാന്ന് വെച്ചേ. അപ്പോൾ ആ വാറത്തിലേക്ക് പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് ആഡ്സ് തരാൻ സാധ്യതയുണ്ട്, അത് വേക്കടിച്ച് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ തിരികൂടി താഴോട്ട് പോയി കൊടുത്താൽ, തിരികൂടി താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. എന്തൊക്കെയോ പരസ്യങ്ങൾ വരും ഗൈസ്, അന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അന്നൊന്നും എനിക്കും ഇതിനായിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഇത്തിരി താഴോട്ട് തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഞാൻ ഇവിടെ സ്ലോയിലാണ് സ്ക്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു ഇത് വരുത്തുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് സ്ക്രോൾ. ഇതാ തുടരുക കണ്ടിന്യൂ തൊട്ടെടുക്കുക. അപ്പോൾ അതാ ഏതൊരു ഇതിലേക്ക് പോയി, ഇതുണ്ടോ, ഇതിലേക്ക് പോയി. അപ്പോൾ കണ്ടിന്യൂ ഒന്നുകൂടി ഞാൻ തൊട്ടടുത്ത് വേറെ ഏതോ ആപ്പിലേക്ക് തന്നെ പോകുന്ന തോന്നുന്നു. യെസ്, വേറെ ഏതോ ആപ്പിലേക്ക് തന്നെ പോയി. നമുക്കൊന്നുകൂടി ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി തുടരുക കൊടുക്കുക. നമുക്കത് താവേ ചെയ്ത് തുടരുക കൊടുക്കുക. എനിക്ക് ഗൈസ് എനിക്ക് തെറ്റിപ്പോയോന്നൊരു ഡൗട്ടുണ്ട്. ഇവിടെ ഒരു അയാമെ റോബോട്ട് എന്ന് വരുന്നത് വരേണ്ടതാണ്, എനിക്കത് കിട്ടിയിട്ടില്ല, അതാണ് ഞാൻ നോക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ അല്ല, എന്നാൽ തന്നെ കണ്ടിന്യൂ. അതാ ഇത് വരണം, ഇത് ഇത്തിരി ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ നേരം വൈകും. ഞാൻ എൻ്റെ നേരം വൈകിയാണ്ടോ, ഞാൻ ഇപ്പോൾ നല്ലോണം നോക്കിയപ്പോഴാണ് കിട്ടിയത്. എൻ്റെ നേരം വൈകിട്ടുണ്ട് ഇത് വരാൻ. ഈ ഇവിടെ എവിടെ പോയത്, എവിടെ പോയി ഗൈസ്, എവിടെ പോയി കാണുന്നില്ല ഗൈസ്. നമുക്കൊന്നുകൂടി തരിക ഗൈസ്, ഒന്നുകൂടി തരിക. ഇവിടുന്ന് എവിടുന്നോ ആണ് ഗൈസ് ഉണ്ടായത്. ഗൈസ് കിട്ടുന്നില്ല. അതാ അയാമെ റോബോട്ട്, ആ തൊട്ടെടുക്കുക. ആ തൊട്ട് കൊടുത്താൽ ഇങ്ങനെ കറങ്ങും. നെറ്റ് സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി നേരം പിടിക്കും. അപ്പം പ്രെഡേഷൻ ക്രോസിങ്, അതായത് ലൈൻ സീബ്ര ക്രോസിങ്ങിൻ്റെ അത്, ആ നമുക്ക് ഇതൊന്ന് ഓപ്ഷൻ നീക്കി കൊടുക്കാം. എന്നിട്ട് വെരിഫൈ, ചെക്ക് ന്യൂ ഇമേജോ, എന്താ ക്രോസിങ് എന്നൊക്കെ ഞാൻ നല്ലോണം നോക്കട്ടെ ഗൈസ്. അപ്പോൾ തെറ്റിപ്പോയതാണ് ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് വന്ന്. നമുക്കിതിലേതെങ്കിലും കൊടുക്കാം. അപ്പോൾ പിന്നെയും വെരിഫൈ. ഓ ഓ, മോട്ടോർ സൈക്കിൾ ഒന്ന് രണ്ട് മൂന്ന്. എന്താ ഞാൻ വെരിഫൈ എടുത്ത്, എൻ്റെ റെഡി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റി വരും, അതൊന്നുകൂടി അങ്ങനെ ചെയ്ത് റെഡിയാക്കി വരാം. എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടുന്ന് ഇത്തിരി താഴോട്ട് സ്ക്രോൾ ചെയ്താൽ, കുറച്ച് കൂടി താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ തുടരുക എന്നുണ്ടാവും, കണ്ടിന്യൂ. തെറ്റ് പോയി ഗൈസ്, തുടരുക. കണ്ടിന്യൂ നിൽക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്പിലേക്ക് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്, അത് ബാക്ക് അടിച്ചു കൊടുക്കുക. ഓ, റെഡി ചെയ്താ, ബാക്ക് അടിക്കണമെന്നില്ല, അങ്ങനത്തെ ഇതിലേക്ക് റെഡി ആയു. ജി പി ലിങ്കിലേക്ക് റെഡി കയറി. ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത്തിരി താഴോട്ട്. അപ്പോൾ ഇത് ഒരു കാരണവശാൽ നിങ്ങൾ വാട്സാപ്പിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്തെന്ന്, അവരുടെ കർശന നിയമമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാതിരിക്കുക. ആരും ഷെയർ ചെയ്താൽ അവരെല്ലാവരും അവരുടെ ചാനൽ ലിങ്ക് മാത്രം എടുക്കുക. അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഇത്തിരി സ്ലോയിൽ വന്നാൽ മതി, അപ്പോഴത്തേക്ക് നമ്മളെ ഫയലൊക്കെ ഇവിടെ റെഡി ആവും. 0 seconds ആയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് 17 seconds 12 seconds ആ ടൈമിനൊക്കെ കിട്ടുക. അപ്പോൾ ഇവിടെ എത്തിയാൽ ഗെറ്റ് ലിങ്ക് നേടിയാൽ ചിലപ്പോൾ ഓക്കെ വേറെ ഇതിലൊക്കെ പോയി. ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഗെറ്റ് ലിങ്ക് ഒന്നുകൂടി കൊടുക്കുക. അപ്പോൾ എൻ്റെ അതാ ഷെയർ മോഡിലെ കണക്ട് ചെയ്യുക. ഷെയർ മോഡിൽ ഇപ്പോഴും ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്ത മച്ചന്മാരുണ്ട്.
എൻ്റെ ഫ്രണ്ട്സിന് ഒന്നിനും ഷെയർ മോഡിൽ അറിയില്ല. എന്നിട്ട് ഞാൻ ഇപ്പോൾ അവനക്ക് ഒരു വീഡിയോ ഇട്ടെടുത്തപ്പോൾ അവനക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ മോഡിൽ ഇട്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കൂടി അതിൻ്റെ കൂട്ടിൽ എളുപ്പമായിട്ട് പറയുകയാണ്. അപ്പോൾ ഷെയർ മോഡിൽ കൺഫേം ഡൗൺലോഡ്, ഇതാ കൺഫേം ഡൗൺലോഡ്, ആ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പോവും, അത് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി ഇതാക്കാം. ഇതാ ഡൗൺലോഡ് സ്ഥിരീകരിക്കുക, അത് തൊട്ടെടുക്കുക. അപ്പോൾ അങ്ങനെ ബാക്ക് വരുമ്പോൾ അത് നിങ്ങൾ ബാക്ക് ബട്ടൺ അമർത്തിയാൽ മതി. ഇപ്പോൾ 19.6 MB ആണ്, ഇത് സിപ്പ് ഫയലാണ്. അതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ അവരുടെ ചാനലിലുണ്ട്, അതൊക്കെ നിങ്ങൾ കയറി കാണാം. അപ്പോൾ അവരുടെ ചാനലിലെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കട്ട സപ്പോർട്ട് ആയി ഗൈസ്, അത്ര മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഫ്രീ ദത്തിരി ഏറ്റവും മേലെ ഇങ്ങനെയായിരിക്കും, അവിടുന്ന് രണ്ടാമത്തെ ഇതാണ്. ഇപ്പോൾ ഫ്രീ ഡൗൺലോഡ്, ഫ്രീ അല്ല ഫ്രീ ഡൗൺലോഡ്, ഡൗൺലോഡ് സജ്ജനമേൻ ഡൗൺലോഡ്, അത് തൊട്ടെടുക്കുക ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ ആപ്പിലേക്ക് വേറെ പിന്നെ പോകും, അതൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി തൊട്ടെടുക്കുക. ഒന്നുകൂടി തൊട്ടെടുത്തതിന് ശേഷം 5 മിനിറ്റ് ആയി ഗൈസ്, അപ്പോൾ വേറെ വീഡിയോ നിർത്തണം. അപ്പോൾ ഒന്നുകൂടി തൊട്ടതിന് ശേഷം ഇതാ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കണ്ടോ ഓപ്ഷൻസ്, അത് നെക്കി കൊടുക്കുക ഗൈസ്. ക്ലിക്ക് ഹിയർ, അപ്പോൾ ഡൗൺലോഡിംഗ് ഫയൽ കാണിക്കും, അതൊന്ന് തൊട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇവിടെ അതാ സെഡ്പ്രോ ബൈ ടീം മല്ലു റൈഡേഴ്സ്, സെഡ്പ്രോ ബൈ ടീം മല്ലു റൈഡേഴ്സിൻ്റെ മോഡ് ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ഗൈസ്. അപ്പോൾ എനിക്ക് ആദ്യം GP ആദ്യത്തെ ഭാഗം എനിക്ക് ആദ്യം ഓപ്പൺ ആയില്ല, നെറ്റ് പോയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഓപ്പൺ ആയത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഇഷ്യൂ വരാണെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ച് ഒന്നുകൂടി കയറാം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടോ എൻ്റെ ഡൗൺലോഡ് ആവുന്നുണ്ട്, കണ്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് കോപ്പിറൈറ്റ് വരുമെന്നൊന്നും എനിക്കറിയില്ല, അവരോട് നിന്ന് ചോദിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗൈസ് ഒന്നും നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മച്ചമാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ഇടാം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അടിച്ചു പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി ചെയ്യാം, അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.